മാതേ, ആരാണിത്? ഇതോ, ഇതാണ് ശ്രവൺ ഗണേഷ്. ദൂരെയുള്ള ഒരു ഗ്രാമത്തിൽ നിന്നാണ് വന്നത്. ഇനി ഇവൻ നമ്മോടൊത്തു ഉണ്ടായിരിക്കും. നിങ്ങൾ വേഗം ഭക്ഷണം കഴിക്കേ, ഞാൻ ഉടനെ വരാം. പ്രഭോ, ഇതാ എടുത്തോളൂ മോദകം. ഞാൻ അങ്ങേക്ക് വേണ്ടി പ്രത്യേകമായി ഉണ്ടാക്കിയതാണ്. പ്രഭോ, അങ്ങ് വിശ്രമിച്ചാലും. പ്രഭോ, വെള്ളം. ആരാണ് നീ? എന്റെ പേര് ശ്രവൺ, ബാലഗണേശന്റെ യഥാർത്ഥ ഭക്തൻ. ഞാനാണ് ബാലഗണേശന്റെ യഥാർത്ഥ ഭക്തൻ, നീയല്ല. അല്ല, ഞാനാണ്. യഥാർത്ഥ ഭക്തൻ ആരാണെന്നുള്ളത് എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? പ്രഭോ, അങ്ങേക്ക് വേണമെങ്കിൽ ഞങ്ങളെ പരീക്ഷിക്കാവുന്നതാണല്ലോ. അപ്പോൾ അങ്ങേക്ക് മനസ്സിലാവും ആരാണ് അങ്ങയുടെ യഥാർത്ഥ ഭക്തൻ എന്ന കാര്യം, ഞാനോ അതോ മോഷികനോ എന്ന്. മോഷിക, തയ്യാറാണോ? പ്രഭു, അങ്ങയുടെ അനുഗ്രഹം എനിക്കുള്ളത് കൊണ്ട് ഞാൻ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞാൻ തയ്യാറാണ്. ശരി, ഞാൻ നിങ്ങൾക്ക് വ്യത്യസ്തമായ 5 പരീക്ഷണങ്ങൾ നൽകും. കൂടുതൽ വിജയിക്കുന്നത് ആരാണോ അവരായിരിക്കും എന്റെ യഥാർത്ഥ ഭക്തൻ. പക്ഷേ പരീക്ഷ നടക്കുന്ന സമയത്ത് കാപട്യവും കൗശലവും ഒന്നും പ്രയോഗിക്കരുത്. വക്രതുണ്ട മഹാകായ ശുഭകാര്യം ആരംഭിക്കുന്നതിന് മുമ്പും ഗണേശനെ പൂജ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഞാനത് ചെയ്യാതെ പരീക്ഷ നേരിടാൻ ആരംഭിച്ചു. ഇത്രയും വലിയൊരു തെറ്റ് എനിക്ക് എങ്ങനെ സംഭവിച്ചു? അല്ലയോ പ്രഭു, ഞങ്ങളുടെ എല്ലാ വിഘ്നങ്ങളെയും അകറ്റി തരണമേ. ബാലഗണേശൻ വിജയിക്കട്ടെ. യഥാർത്ഥ ഭക്തനായി എന്നെ തന്നെ തിരഞ്ഞെടുക്കുമെന്ന് ഉറപ്പായില്ലേ മോഷിക? അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്തെന്ന് വരും. പ്രഭോ, ശിവൻ പറഞ്ഞു നീ ഓടുന്നതിനിടയിൽ ഭക്ഷണം കഴിക്കാനിരുന്നു എന്ന്. കണ്ടില്ലേ, നീ തോറ്റുപോയി. ഇല്ല മോഷിക, അഥവാ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നാൽ നീ തീർച്ചയായും തോറ്റുപോകുന്നതാണ്. അപ്പോൾ ശ്രവണൻ യഥാർത്ഥ ഭക്തനാണെന്ന് തീരുമാനിക്കപ്പെടും. ആലോചിച്ചു നോക്ക്. ശരി, ഇനി രണ്ടാമത്തെ പരീക്ഷയ്ക്കുള്ള സമയമായി. ഇതിലെന്താണ് എഴുതിയിരിക്കുന്നത്? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. പ്രഭു, ശ്രവണനാണ് യഥാർത്ഥ ഭക്തനെന്ന് തീരുമാനിക്കൂ. ഇവന് വായിക്കാനും സാധിക്കില്ല. ഞങ്ങൾ എത്ര പ്രാവശ്യം മൂഷിനോട് പറഞ്ഞതാണ് പഠിക്കേ പഠിക്കേ എന്ന്. ഇവൻ അന്ന് പഠിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇതുപോലെ ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. മൂഷിക, ഇപ്പോൾ ശ്രവൺ 2 പരീക്ഷകളിൽ വിജയിച്ചിരിക്കുന്നു. ഇനി കേൾക്കൂ, നിങ്ങളുടെ മുന്നിൽ വെച്ചിരിക്കുന്നത് എന്തായാലും അത് ഭക്ഷിക്കേണ്ടതാണ്. പക്ഷേ കണ്ണു മൂടിക്കൊണ്ട് വേണം ഭക്ഷിക്കാൻ. എന്ത്? അഥവാ നിനക്ക് പരീക്ഷയിൽ പങ്കെടുക്കാൻ ഇഷ്ടമില്ലെങ്കിൽ തോൽവി സമ്മതിക്കൂ ശ്രവൺ. വേണ്ട വേണ്ട പ്രഭു, ഞാൻ തയ്യാറാണ്. ഞാൻ അങ്ങയുടെ യഥാർത്ഥ ഭക്തനാണ്. അങ്ങയുടെ എല്ലാ ആജ്ഞകളും പാലിക്കും പ്രഭു. അഗം ഭഗം, ഇവരുടെ കണ്ണുകൾ കെട്ടിക്കൊടുക്കൂ. ഹ്മ്
രണ്ടുപേരും ക്ഷീണിച്ചു. ഭക്ഷണം ഇതുവരെ തീർന്നിട്ടില്ല, ഇതാണ് അവസാനത്തേത്. എവിടെയോ എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് മാത്രമായിരിക്കുമോ ചുവന്ന മുളക് കൊണ്ടുവന്ന് വെച്ചത്? സംശയം മാറ്റിയിട്ട് തന്നെ കാര്യം. കൊള്ളാം ഉഷിക, ഇത്തവണ നീയാണ് വിജയിച്ചിരിക്കുന്നത്. എന്ത്, ആശ്രമത്തിന് നേരെ ആക്രമണമോ? നന്ദി, ബൃങ്കി, വരൂ, അവനെ ഒരു പാഠം പഠിപ്പിക്കാം. പ്രഭു, ഞാനും അങ്ങയുടെ കൂടെ വന്നോട്ടെ, ആ അസുരന്മാരിൽ നിന്ന് ഞാൻ അങ്ങയെ സംരക്ഷിക്കും. മൂഷിക, ശ്രവൺ, നിങ്ങളുടെ അവസാന പരീക്ഷയ്ക്കുള്ള സമയമായി എന്ന് തോന്നുന്നു. ഇതിൽ വിജയിക്കുന്നതാരാണോ അവരായിരിക്കും എന്റെ യഥാർത്ഥ ഭക്തൻ. എല്ലാം അങ്ങയുടെ ആജ്ഞ പോലെ പ്രഭു. അകത്തേക്ക് പോകൂ, ഇവനെ ഞങ്ങൾ നോക്കിക്കോളാം. നേരിടാൻ ഞാൻ മാത്രം മതി, അങ്ങ് അല്പനേരം വിശ്രമിച്ചാലും. വേണ്ട പ്രഭു, ഇവരെ ഞാൻ തന്നെ വധിക്കുന്നതാണ്. ബാലഗണേശ, എന്നെ എളുപ്പത്തിൽ കൊല്ലാനാവുമെന്ന് നിനക്കും നിന്റെ സുഹൃത്തുക്കൾക്കും തോന്നുന്നുണ്ടെങ്കിൽ അത് അസാധ്യമാണ്. അസാധ്യം. അഥവാ നിനക്ക് എന്നെ കൊല്ലാൻ സാധിച്ചാൽ, അഥവാ എന്റെ ഭക്തൻ എന്നോട് ആത്മാർത്ഥമായി എന്തപേക്ഷിച്ചാലും ഞാൻ അത് അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതാണ്. എന്നാൽ ഉദ്ദേശം ശരിയായിരിക്കണമെന്ന് മാത്രം. നീ യഥാർത്ഥ ഉദ്ദേശത്തോടെയാണ് ചോദിച്ചത്, അതിനാൽ ഞാൻ നിന്റെ ആഗ്രഹം തീർച്ചയായും പൂർത്തിയാക്കും. തഥാസ്തു. എന്നെ നിനക്കൊന്നും ചെയ്യാനാവില്ല. നിൽക്ക്, നിൽക്ക്, എന്നെ കൊല്ലാൻ പാടില്ല. നിൽക്ക്, ഒന്നും ചെയ്യരുത്. ഇവരോടൊന്ന് പോരാടി കാണിച്ചതാ. തയ്യാറാണോ? ഞങ്ങൾ എപ്പോഴും തയ്യാറാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ബാലഗണേശ്, ബാലഗണേശ്, എനിക്ക് മാപ്പ് തരണം. ഞാൻ ഒരിക്കലും തിരിച്ചു വരില്ല, ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. പ്രഭു, അങ്ങ് ഓടി രക്ഷപ്പെട്ടോളൂ. മുഷിക, നിനക്ക് പരിക്കൊന്നും പറ്റിയില്ലല്ലോ. പ്രഭു, അങ്ങ് കൂടെയുള്ളപ്പോൾ എന്നെ പോലുള്ള ഒരു ഭക്തൻ എന്തിനാണ് ഭയപ്പെടുന്നത്? എന്നാൽ എന്തിനാണ് ഇങ്ങനെ നിലത്ത് കിടക്കുന്നത്? മുഷിക, മാതാവ് ഉണ്ടാക്കിയ ലഡു കഴിക്കണ്ടേ, വരൂ. പ്രഭു, അങ്ങനോട് ദയവായി ക്ഷമിച്ചാലും ഞാൻ അങ്ങയെ കബളിപ്പിച്ചു. അങ്ങയോടുള്ള ഭക്തിയിൽ ഞാൻ മൂഷികരാജനേക്കാൾ പിന്നിലാണെന്ന് എനിക്ക് മനസ്സിലായി. നിന്റെ തെറ്റ് മനസ്സിലാക്കാൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നു ശ്രവൺ. പ്രഭുവിൽ പരിപൂർണ വിശ്വാസം അർപ്പിക്കുന്നവനാണ് യഥാർത്ഥ ഭക്തൻ എന്നറിയപ്പെടുക. സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനല്ല. അതുകൊണ്ട് മൂഷിക, നീയാണ് വിജയിച്ചിരിക്കുന്നത്. ശ്രവൺ,
എന്റെ മിത്രമേ, നീ യഥാർത്ഥ ഭക്തനാണെന്ന് തെളിയിക്കാൻ തെറ്റായ മാർഗം ഉപയോഗിച്ചു. എന്നാൽ പ്രഭുവിനോടുള്ള നിന്റെ ഭക്തി യഥാർത്ഥമായിരുന്നു. ആരുടെ മനസ്സിലാണോ ബാലഗണേഷിനോട് സ്നേഹമുള്ളത് അവരെന്തേയും മിത്രമായിരിക്കും. വരൂ കൂട്ടുകാരാ, ഞാനൊന്ന് കെട്ടിപ്പിടിക്കട്ടെ. വരൂ, നമുക്ക് എല്ലാവർക്കും മഞ്ഞിൽ കളിക്കാം. വേണ്ട അകം, കഴിഞ്ഞ പ്രാവശ്യം എന്താണ് ഉണ്ടായതെന്ന് നിനക്ക് അറിയില്ലേ? അഥവാ നന്ദിക്ക് വീണ്ടും ദേഷ്യം വന്നാൽ നിന്നെ ഇടിച്ച് പപ്പടമാക്കും. പിന്നെ നീ മുക്കിയും മൂളിയും സംസാരിക്കുന്നത് പോലും മുഴുവനും ഇല്ലാതാവും. നീ എന്താ ചിരിക്കുകയാണോ? ഇപ്പൊ ചിരിച്ചോ, പിന്നീട് നീ വേദനിക്കും. പ്രഭു, ഓടിക്കോ! പ്രഭു, ആരാണ് എന്നെ ഇടിച്ചത്? എന്റെ മുന്നിലേക്ക് വാ. ഇവിടെ പുറകിലേക്ക് നോക്കൂ, ഞാൻ അറിയാതെ ഇടിച്ചു പോയതാണ്. എന്നോട് ക്ഷമിക്കൂ. വടയാ, ഞാൻ ആരാണെന്ന് നിനക്ക് അറിയില്ലേ? ഇല്ല, നിങ്ങൾ ആരാണെന്ന് എനിക്കറിയില്ല. ഹേ മൂഷിക, ഇതാരാണെന്ന് നിനക്കറിയാമോ? ഇല്ല പ്രഭു, ഇതാരാണെന്ന് എനിക്കും അറിയില്ല. ചഞ്ചലാസുരൻ, എന്റെ പേര് ചഞ്ചലാസുരൻ എന്നാണ്. നീ എന്നെ ഉണർത്തി ഏറ്റവും വലിയ തെറ്റാണ് ചെയ്തിരിക്കുന്നത് മടയാ. ഞാൻ നിന്നെ ഇവിടെ വച്ച് കൊല്ലും. ചഞ്ചലാസുരനോ? ഇത് എന്തൊരു പേരാണിത്? എന്നോട് ധിക്കാരം കാണിക്കുന്നു. ആരാണ് നീ? ഞാനാണ് ബാലഗണേഷ്. എന്തായാലും നിന്നെ ഇവിടെ കണ്ടത് നന്നായി. തുടക്കം നിന്നിൽ നിന്ന് തന്നെ ആകട്ടെ. പിന്നീട് നിന്റെ കുടുംബത്തിനെ മുഴുവനും കൊന്ന് ഞാൻ കൈലാസം ഭരിക്കുന്നതായിരിക്കും. ചഞ്ചലാസുര, ആദ്യം എന്നെ നേരിടാൻ നോക്ക്, അത് കഴിഞ്ഞിട്ട് എന്റെ പിതാവിന്റെ അടുത്തേക്ക് പോകാം. ഹേ ബാലക, നിനക്ക് എന്നെ എന്തു ചെയ്യാനാകും? ആദ്യം എന്റെ ശക്തിയും പിന്നെ നിന്റെ ശക്തിയും നോക്കാം. കണ്ടില്ലേ എന്റെ ശക്തിയുടെ ബലം എന്താണെന്ന്? ചഞ്ചലാസുര, അഥവാ ഈ ശക്തി നീ മനുഷ്യരുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നെങ്കിൽ ഇതിനകം നീ രക്ഷപ്പെടുമായിരുന്നു. നീ എന്നെ രക്ഷിക്കാൻ പോകുന്നു? കൊല്ല്, കൊല്ല്, നീ എന്നെ കൊല്ലണമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട്. ചഞ്ചല, നിന്റെ കാര്യം കഷ്ടം തന്നെ. എന്താ, എന്താണ് വേണ്ടത്? ചഞ്ചല, നിന്റെ കാര്യം പോക്ക. ചഞ്ചലാസുര, എന്റെ ഭക്തന്മാർ എന്നോട് ഹൃദയപൂർവ്വം എന്ത് ചോദിച്ചാലും ഞാൻ അതവർക്ക് കൊടുക്കും. പക്ഷേ അതിന്റെ ഉദ്ദേശം നല്ലതായിരിക്കണം. നീ നല്ല ഉദ്ദേശത്തോടെ ചോദിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിന്റെ ആഗ്രഹം ഞാൻ തീർച്ചയായും പൂർത്തീകരിക്കും. തഥാസ്തു. ആ
ഞാൻ ജീവിച്ചിരിക്കുന്നതുവരെ ആർക്കും ബാലഗണേശനെ ഒന്നും ചെയ്യാനാവില്ല. എനിക്കിപ്പോൾ ദേഷ്യം വന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ വെറുതെ വിടില്ല. ജ്യേഷ്ഠ ഓടിക്കോ, നമ്മുടെ ജീവൻ രക്ഷിക്കാം. എങ്ങോട്ടാണ് ഓടുന്നത് ചഞ്ചല? താങ്കൾക്ക് ഒന്നും പറ്റില്ലല്ലോ ബാലഗണേഷ. നന്ദി, നിങ്ങൾ എന്റെ കൂടെ ഉള്ളതുവരെ എനിക്ക് യാതൊന്നും സംഭവിക്കില്ല. നന്ദി പ്രഭു. പ്രഭു, എന്നെ ഒന്ന് താഴെ ഇറക്കൂ. വരൂ മുഷിക, വരൂ. പ്രഭു, എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ട്. നമുക്ക് വീട്ടിൽ പോയി മാതാശ്ശേരിയുടെ കൈകൊണ്ടുണ്ടാക്കിയ മോദകം കഴിച്ചാലോ? മോദകമോ? വരൂ. പ്രഭു, എന്നെ കൂടെ കൂട്ടിട്ട് പോവൂ. ഏ അകം, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നന്ദിയെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. പക്ഷെ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കേണ്ടി വന്നല്ലോ. നീ എന്താണ് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്? പറ, ബാലഗണേഷ് വിജയിക്കട്ടെ, ഞങ്ങളെ രക്ഷിക്കണേ. നന്ദി വളരെയധികം ദേഷ്യത്തിലാണ്. ഓടിക്കോ, ഓടിക്കോ, ഓടിക്്കോ, ഓടിക്കോ. വേണ്ട, വേണ്ട. പറയൂ നന്ദി മഹാരാജൻ, ഞങ്ങൾ ഇനി എത്ര അടി വാങ്ങിക്കണം? അടി വാങ്ങി വാങ്ങി ഞങ്ങളുടെ ശരീരം തളർന്നു. ഞങ്ങളെ വിട്ടേക്കൂ, ഞങ്ങൾക്ക് മാപ്പ് തരണം. നന്ദി മഹാരാജൻ, ഞങ്ങൾക്ക് മാപ്പ് തരണം, ഞങ്ങൾക്ക് മാപ്പ് തരണം. ഞങ്ങൾ താഴെയിറക്കെ, ഞങ്ങൾ ഇനി ഒരു തെറ്റും ചെയ്യില്ല. താഴെയിറക്കെ നന്ദി മഹാരാജൻ.
പവനദേവ, ആരാണ് അങ്ങ് ഈ അവസ്ഥയിലാക്കിയത്? എന്നോട് അവന്റെ പേര് മാത്രം പറഞ്ഞാൽ മതി, ഞാൻ ഇപ്പൊ തന്നെ അവനെ ഇടിച്ച് തകർത്തിട്ട് വരാം. അമ്ലാസുരൻ. പവനദേവ, അങ്ങ് വിഷമിക്കാതിരിക്കൂ, ഇവിടെ ഇരുന്ന് വിശ്രമിച്ചാലും ഞാൻ അവനെ കണ്ടിട്ട് വരാം. അരുണദേവ, അഗ്നിദേവ, അമലാശുര, ബാലഗണേഷ്, അങ്ങയോ? നിനക്കൊന്നും പറ്റിയില്ലല്ലോ നന്ദി, പവനദേവൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങ് അവിടെ വിശ്രമിക്കൂ, ഇവന്റെ കാര്യം ഞാൻ ഏറ്റു. വരൂ വരൂ ബാലഗണേഷ്, ഞാൻ നിന്നെയും കത്തിച്ച് ചാമ്പലാക്കും. എന്താ പറഞ്ഞത്? ഏയ്, നീ എന്താ പറയുന്നത്? ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ. ആരെങ്കിലും ഒന്ന് ഇവന്റെ വായടച്ച് വെക്ക്, ഇവൻ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കും. ഏയ്, അങ്ങനെയല്ല ആകം, ഇവനെ അത്ര എളുപ്പത്തിലൊന്നും അല്ല. ഓടിച്ച് ഓടിച്ച് വേണം കൊല്ലാൻ. എന്ത്? ആരെ? ആരാണ് എന്നെ കൊല്ലുക? ഇല്ല, നീയല്ല, നീയല്ല, നീ പറയേ. ഞങ്ങളെല്ലാവരും. നിങ്ങൾ എന്നെ കൊല്ലും, നിങ്ങൾ എന്നെ കൊല്ലുമെന്നോ? നോക്ക്, എന്റെ സമയം വെറുതെ കളയരുത്. എന്നെ കൊല്ലുന്നത് അസാധ്യമാണ്, ഞാൻ അമരനാണ്. നീ വീണ്ടും തുടങ്ങിയോ? ഏയ്, ഇവനിപ്പോൾ എന്താണ് പറഞ്ഞത്? ഇവൻ പറയുന്നു, നീ അമരനാണെന്ന് ഞങ്ങൾക്കറിയാം, നിന്നെ ആർക്കും കൊല്ലാൻ സാധിക്കില്ല. എന്നാൽ ഇതെല്ലാം നിന്റെ തോന്നലാണ്. നീ ഒന്ന് മാത്രം പറഞ്ഞാൽ മതി, നിനക്ക് എളുപ്പത്തിൽ മരിക്കാൻ ആഗ്രഹമുണ്ടോ, അതോ ഓടി ഓടി മരിക്കണോ? നിങ്ങളെല്ലാവരും എന്നെ കൊല്ലുമെന്നോ? എന്നെ? ശരി, ഞാൻ ആഗ്രഹിക്കുന്നത് നിങ്ങൾ എല്ലാവരും എന്നെ ഓടിച്ച് കൊല്ലണമെന്നാണ്. എന്തുപറ്റി? അമലാസുര, എന്റെ ഭക്തന്മാർ പൂർണ്ണ മനസ്സോടെ എന്നോട് എന്തു ചോദിച്ചാലും ഞാൻ അതവർക്ക് സാധിച്ചു കൊടുക്കും. പക്ഷേ ഉദ്ദേശം നല്ലതായിരിക്കണമെന്ന് മാത്രം. നിങ്ങൾ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ചോദിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ ആഗ്രഹം തീർച്ചയായും നിറവേറ്റുന്നതാണ്. തഥാസ്തു. നിങ്ങൾ എന്നെ കൊല്ലുമെന്നോ? നിങ്ങൾ എല്ലാവരും, അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല. ഞാൻ നിങ്ങളെ കത്തിച്ച് ചാമ്പലാക്കും. അമലാസുര, താങ്കളുടെ സർവനാശം എന്റെ കൈകൾ കൊണ്ടാണ് നടക്കാൻ പോകുന്നത്.
ബാലഗണേഷ്, എനിക്ക് മാപ്പ് തരൂ. എനിക്ക് മാപ്പ് തന്നാലും ഞാനൊരു വിഡ്ഢിയായിരുന്നു, അറിയാതെ നിങ്ങളോട് പോരാടി. എന്നോട് ക്ഷമിക്കേ, എന്നോട് ക്ഷമിക്കേ. തീ കൊണ്ടുണ്ടാക്കിയ അമലാസുരന്റെ ജ്വാല ശാന്തമാകാത്തത് എന്തുകൊണ്ടാണ്? ഇങ്ങനെയായാൽ ഇവനെ സൃഷ്ടിയെ മുഴുവൻ നശിപ്പിക്കുന്നതാണ്. അഗ്നിദേവൻ പറഞ്ഞതുപോലെ തന്നെ ഞാൻ ചെയ്യേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാലഗണേശ, ഇനിയും എത്ര എന്നെ ഇട്ട് ഓടിക്കും? നിനക്കെന്നെ കൊല്ലാൻ സാധിക്കില്ല. ഞാൻ അമരനാണ്. നോക്കൂ അമലാസുര, അഗ്ഗം പറഞ്ഞതുപോലെ തന്നെ ഞാൻ താങ്കളെ ഇനിയും ഓടിക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ എനിക്കിപ്പോ നന്നായി വിശക്കുന്നുണ്ട്. നിങ്ങളാണെങ്കിൽ മരിക്കുന്നുമില്ല. ശരി, വരൂ, നമുക്ക് ഈ കളി ഇപ്പോൾ തന്നെ അവസാനിപ്പിക്കാം. അതിനുശേഷം എനിക്ക് വീട്ടിൽ ചെന്ന് സ്വസ്ഥമായിരുന്ന് മാതാവ് ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാം. ഞാൻ അമരനാണ് ബാലഗണേശ, നിനക്ക് എന്നെ കൊല്ലാൻ സാധിക്കുകയില്ല. എനിക്കതറിയാം, അഗ്നിദേവൻ എന്നോട് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ കൊല്ലാനൊന്നും പോകുന്നില്ല. പിന്നെ വേണ്ട, വേണ്ട ബാലഗണേശ്, വേണ്ട. അമലാസുരനെ ഭക്ഷിച്ചിട്ടും യാതൊരു രസവും തോന്നുന്നില്ല. പകരം വയറിനുള്ളിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്നു. വേഗം വീട്ടിൽ മാതാവിന്റെ അടുത്തേക്ക് പോകാം. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യൂ, എന്റെ വയറ് വല്ലാതെ എരിയുന്നു. വേഗം എന്തെങ്കിലും ചെയ്യൂ. എന്തെങ്കിലും ചെയ്യൂ പ്രഭു, വേഗം എന്തെങ്കിലും ചെയ്യൂ. ബാലഗണേശൻ വേദന അനുഭവിക്കുന്നത് എനിക്ക് സഹിക്കാൻ സാധിക്കില്ല. എല്ലാം നാം പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമുക്കൊന്നും മനസ്സിലാവുന്നില്ല എന്താണ് സംഭവിക്കുന്നതെന്ന്. മഹാദേവൻ വിജയിക്കട്ടെ, മഹാദേവൻ വിജയിക്കട്ടെ. മുനിവര്യ, നിങ്ങൾ എന്തിനാണ് വന്നിരിക്കുന്നത്? ബാലഗണേശന്റെ പ്രശ്നത്തെ കുറിച്ച് ഞങ്ങൾ അറിഞ്ഞു, അതാണ് എല്ലാവരും ഇവിടെ വന്നത്. പ്രഭു, ഇത് ദർഭയാണ്. ഇതുകൊണ്ട് താങ്കൾക്ക് ശാന്തിയും ലഭിക്കും, നല്ല സുഖവും കിട്ടും. മുനിവര്യ, അങ്ങേക്ക് ആയിരം ആയിരം നന്ദി. ബാലഗണേഷ്, അങ്ങ് ഈ സൃഷ്ടിയെ മുഴുവൻ രക്ഷിച്ചിരിക്കുന്നു. അതിന് ഞങ്ങൾക്ക് ഇത്രയെങ്കിലും ചെയ്യാൻ സാധിച്ചു. ബാലഗണേശൻ വിജയിക്കട്ടെ. മുനിവര്യ, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നു. ഇന്നു മുതൽ നാം ഇത് ആജ്ഞാപിക്കുകയാണ്, ബാലഗണേശനെ പൂജിക്കുമ്പോൾ തീർച്ചയായും ദർഭ ഉപയോഗിക്കണമെന്ന്. ഈ ദുഷ്ടന്മാർ എപ്പോഴാ ഒരു പാഠം പഠിക്കുക എന്നറിയില്ല. ഇവരെ അടിച്ചു അവശരാക്കിയപ്പോൾ എനിക്കിപ്പോ നന്നായി വിശക്കുന്നുണ്ട്.
എന്നാ വരൂ, നമുക്ക് പോയി അമ്മ ഉണ്ടാക്കിയ മോദകം കഴിച്ചിട്ട് വരാം. എന്റെ എല്ല് മുഴുവനും പൊട്ടി, എന്റെയും എല്ല് പൊട്ടി. ഹേയ് ബാലഗണേഷ, നീ എവിടെയായിരുന്നു? ഞാൻ എത്ര നേരമായി നിന്നെ കാത്തിരിക്കുന്നു. നീ വേഗം ചെന്ന് ഈ പായസം എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ലക്ഷ്മി ദേവിക്ക് കൊടുത്തിട്ട് വാ. പക്ഷേ മാതേ, എനിക്ക് നന്നായി വിശക്കുന്നുണ്ട്. അതെല്ലാം പിന്നീട്, ആദ്യം ഇത് കൊടുത്തിട്ട് വാ. ശരി മാതേ, ഞാൻ ഓടിപ്പോയി ഓടി വരാം. എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, വേഗം ചെന്ന് ഭക്ഷണം തയ്യാറാക്കൂ. ശരി സ്വാമി. ഒന്ന് നിൽക്കൂ മാതേ. പുത്ര ബാലഗണേഷ്, എന്താണുണ്ടായത്? എന്തിനാണിങ്ങനെ ഓടിക്കതച്ച് വന്നിരിക്കുന്നത്? നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. ഇല്ല മാതേ, ഒരു പ്രശ്നവുമില്ല. മാതാശ്രീ താങ്കൾക്ക് പായസം കൊടുത്തുവിട്ടിരിക്കുന്നു, അതുകൊണ്ടാണ് ഞാൻ ഓടിയെത്തിയത്. ഇതാ പായസം, അനുവാദം തരൂ മാതേ, എനിക്ക് ഉടനെ പോകണം. ആയുഷ്മാൻ ഭവ. എന്റെ കൂട്ടുകാരി പാർവതിയെ അന്വേഷിച്ചതായി പറയണേ. അങ്ങ് വളരെ ഭാഗ്യവാനാണ് സ്വാമി. അങ്ങേക്ക് വിശപ്പ് തോന്നിയ ഉടനെ പായസം താനെ അങ്ങേ തേടി ഇവിടെ എത്തിയിരിക്കുന്നു. എങ്ങനെ വരാതിരിക്കും ലക്ഷ്മി? ലക്ഷ്മി ദേവി കൂടെയുള്ളപ്പോൾ സൗഭാഗ്യം താനെ വന്നു ചേരും. അങ്ങ് പറയുന്നത് വാസ്തവമാണ്. എന്താണ് കാര്യം ലക്ഷ്മി? ഇന്ന് താങ്കൾ വളരെ സന്തോഷവതിയായിരിക്കുന്നു. സന്തോഷത്തിനൊരു കാരണമുണ്ട് സ്വാമി. ഭൂമിയിൽ എന്റെ കീർത്തി ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ ജനങ്ങൾ സുഖത്തിനും ശാന്തിക്കും പകരം എന്നെയാണ് അന്വേഷിക്കുന്നത്. അതേതായാലും നല്ലത് തന്നെയാണ്. എന്റെ അനുഗ്രഹം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഈ പ്രപഞ്ചത്തിലെ എല്ലാ സുഖങ്ങളും നേടാൻ സാധിക്കുന്നതാണ്. ലക്ഷ്മിയുടെ സംസാരത്തിൽ അഹങ്കാരം ദൃശ്യമാകുന്നുണ്ട്. എങ്കിൽ ലക്ഷ്മി, അഥവാ താങ്കൾ നൽകിയ ധനം ഒരു വ്യക്തിക്ക് മനോസുഖം ലഭിക്കാൻ പര്യാപ്തമാണെങ്കിൽ താങ്കൾ സ്വയം ഭാഗ്യദേവത ആയിരിക്കും. പക്ഷേ ഇതുവരെ താങ്കൾക്ക് മാതൃത്വത്തിനുള്ള ഭാഗ്യം ലഭിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ പായസത്തിന് സത്യത്തിൽ നല്ല സ്വാദുണ്ട്. താങ്കളും കഴിക്കൂ, വരൂ ഇരിക്കൂ. എന്നോട് ക്ഷമിക്കൂ ലക്ഷ്മി, പക്ഷെ താങ്കളുടെ അഹങ്കാരം എന്ന വൃക്ഷത്തെ ഇപ്പോൾ തന്നെ മുറിക്കേണ്ടത് അത്യാവശ്യമായിരുന്നു. മാതി, യാതൊരു പ്രശ്നവുമില്ലാതെ അവിടത്തേക്ക് മാതൃത്വ ഭാഗ്യം ലഭിക്കണമെങ്കിൽ എന്റെ അടുത്തൊരു വഴിയുണ്ട്. ഏതെങ്കിലും ഒരു ബാലകനെ ദത്തെടുത്താൽ മതി. ബാലകനെ ദത്തെടുക്കുകയോ? എന്താണീ പറയുന്നത് ശേഷനാഗമേ? അല്ല മാതേ, അതേ, എന്നോട് ക്ഷമിക്കണം മാതേ, എനിക്കൊരു തെറ്റുപറ്റി, ക്ഷമിക്കണം. ഇല്ല ശേഷനാഗമേ, നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല. പക്ഷെ നീ വളരെ നല്ലൊരു ആശയമാണ് തന്നിരിക്കുന്നത്. കുഞ്ഞിനെ ദത്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഓഹോ, ഇവരെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇനി എത്ര സമയം വേണ്ടിവരും? എനിക്ക് മാതാശ്രീ ഉണ്ടാക്കിയ മോദകം കഴിക്കാൻ പോകണം. പ്രഭു, ഇതാ ഇപ്പോൾ ഇവൻ പിടിവാശിക്കാരനാണ്, അതുകൊണ്ടാണ് ഇത്രയും സമയം എടുക്കുന്നത്. വരൂ വരൂ, വേഗം വരൂ, മാതാശ്രീ മോദകം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാകും. ലക്ഷ്മി, സ്വന്തം സന്താനത്തെ യാതൊരു വിഷമവുമില്ലാതെ നിനക്ക് തരാൻ തയ്യാറാകുന്ന ഏതെങ്കിലും മാതാവുണ്ടോ എന്ന് നോക്കണം.
ഞാൻ ഈ ചുമതല ഇപ്പോൾ തന്നെ കാർത്തികേയനെയും ബാലഗണേഷിനെയും ഏൽപ്പിക്കാൻ പോകുന്നു. നിന്റെ ഇഷ്ടം പോലെ ആകട്ടെ. കാർത്തികേയനും ബാലഗണേഷും സഖി പാർവതി, നിനക്ക് രണ്ടു പുത്രന്മാരുണ്ട്. എന്നാൽ നിനക്ക് കാർത്തികേയനെയോ ബാലഗണേഷിനെയോ ഏതെങ്കിലും ഒരു പുത്രനെ എനിക്ക് തരാൻ സാധിക്കുമോ? അത് സഖി, എന്റെ ഈ അപേക്ഷ സ്വീകരിച്ച് എനിക്ക് മാതൃത്വം അനുഭവിക്കാനുള്ള ഭാഗ്യം തരണം സഖി. ലക്ഷ്മി, നീ എളുപ്പമാണെന്ന് കരുതുന്നത് അത്രയും എളുപ്പമുള്ള കാര്യമല്ല. കാർത്തികേയന്റെ യഥാർത്ഥ രൂപം ആറ് മുഖമായിരിക്കും. അവൻ ഓരോ മുഖത്തിലൂടെയും ഭക്ഷണം കഴിക്കും. അവന് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു കൊടുത്ത് നീ അവശ്യ നിലയിലാകും. എങ്കിൽ നീ എനിക്ക് ബാലഗണേഷിനെ തരണം. ബാലഗണേഷിനെ സംരക്ഷിക്കുന്നത് എളുപ്പമുള്ള കാര്യമല്ല ലക്ഷ്മി. അവൻ ഏറ്റവും വലിയ വികൃതി കുട്ടിയാണ്. അവൻ ദിവസം മുഴുവനും തന്റെ ചൂണ്ടുവിരലിൽ നിന്നെ കറക്കിക്കൊണ്ടിരിക്കും. അവനെ നോക്കാൻ നിനക്ക് സാധിക്കുകയില്ല സഹോദരി ലക്ഷ്മി. പാർവതി, അഥവാ നിന്റെ ബാലഗണേഷിന്റെ എല്ലാ വികൃതികളും സഹിക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുകയാണെങ്കിൽ അപ്പോഴോ? പറയൂ സഖി, നീ എനിക്ക് ബാലഗണേഷിനെ ദാനമായി തരുമോ? പ്രണാമം ലക്ഷ്മി മാതേ. ആയുഷ്മാൻ ഭവ ബാലഗണേഷ്. അവിടത്തേക്ക് എന്നെ പുത്രൻ എന്ന് വിളിച്ചു തന്നെ സംബോധന ചെയ്യാം മാതേ. എന്നുവച്ചാൽ? ഞാനും എന്റെ മിത്രങ്ങളും നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടിരുന്നു. നീ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് ബാലഗണേഷ്? മാതേ, ലക്ഷ്മി മാതാവ് എന്നെ അവരുടെ ദത്തുപുത്രനായിട്ട് എടുത്ത് മാതൃത്വത്തിന്റെ സന്തോഷം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് അവിടുത്തെ പുത്രന്റെ സൗഭാഗ്യമാണ് മാതാശ്രീ. അത് മുഖേന എനിക്ക് ഒന്നല്ല, രണ്ട് സുന്ദരികളായ മാതാക്കളുടെ വാത്സല്യം അനുഭവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകും. ഭഗം. പ്രഭു, ഇവൻ പറയുകയാണ് അങ്ങ് വൈകുണ്ഠത്തിലേക്ക് പോവുകയാണെങ്കിൽ ഞങ്ങളുടെ ഗതി എന്താകും? അങ്ങക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. അങ്ങക്ക് ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു പോകാൻ സാധിക്കില്ല. അങ്ങ് പോയാൽ ഞങ്ങൾക്ക് സഹിക്കാനാവില്ല. അങ്ങ് ഇതുപോലെ തീരുമാനിക്കുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും ഞങ്ങളെ കുറിച്ച് ആലോചിക്കാമായിരുന്നു. മതി 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 ഭഗം, മതി. ഇതൊക്കെ അഗ്ഗമാണോ പറഞ്ഞത്? ക്ഷമിക്കണം പ്രഭു, അവൻ ആദ്യത്തെ വാക്കുകൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയല്ല എന്റെ മനസ്സിലുള്ളത് ഞാൻ പറഞ്ഞതാണ്. മിത്രങ്ങളെ, എനിക്ക് വൈകുണ്ഠമെന്നോ കൈലാസമെന്നോ വ്യത്യാസമില്ല. ഞാൻ എവിടെയാണെങ്കിലും എല്ലാവരുടെയും കൂടെ ഉണ്ടാകും. ഞാൻ പറയുന്നത് തികച്ചും സത്യമാണ്. പക്ഷെ നിങ്ങളെല്ലാവരും എന്നെ മറക്കാൻ തയ്യാറാകുകയാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങ് എന്താണ് ഈ പറയുന്നത് പ്രഭു? ഞങ്ങൾ അങ്ങയുടെ ശരീരത്തിന്റെ ഭാഗങ്ങളാണ്. ഞങ്ങൾ എങ്ങനെയാണ്? അങ്ങില്ലാതെ ഞങ്ങൾക്കൊരു ക്ഷണം പോലും ജീവിക്കാനാകില്ല. ജീവിക്കാൻ അനുവദിച്ചാലും ഞാൻ ജീവിക്കാൻ സമ്മതിക്കില്ല. മാതേ, അവിടുന്ന് എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? ലക്ഷ്മി, ഒരു മാതാവിന്റെ ജീവൻ അവളുടെ മക്കളിൽ അടങ്ങിയിരിക്കുന്നു. എനിക്കല്ലാതെ വേറൊരാൾക്ക് ബാലഗണേഷിന്റെ മാതാവ് എന്ന് പറയാനുള്ള അധികാരം നൽകുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. പക്ഷേ എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. എന്താണ് തീരുമാനിച്ചിരിക്കുന്നത് പാർവതി? എനിക്ക് രണ്ടു പുത്രന്മാരുടെ മാതാവാകാനുള്ള ഭാഗ്യം ലഭിച്ചതുപോലെ അതേ ഭാഗ്യം എന്റെ സഖിക്കും ലഭിക്കേണ്ടതാണെന്ന്. ഇത് സത്യമാണോ പാർവതി? അതെ ലക്ഷ്മി, ഞാൻ എന്റെ പുത്രൻ ബാലഗണേഷിനെ ഇന്നു മുതൽ നിന്റെ ദത്തുപുത്രനായി പ്രസ്താവിക്കുകയാണ്. നിനക്ക് വളരെ വളരെ നന്ദി പറയുന്നു സഖി. നിന്നെ പോലൊരു സഖിയെയും ബാലഗണേഷിനെ പോലൊരു പുത്രനെയും ലഭിച്ചതിൽ ഞാൻ ധന്യയായിരിക്കുകയാണ്. ഞാൻ നിന്നെ ആശീർവദിക്കുകയാണ്. നിനക്ക് എന്റെ എല്ലാ സ്നേഹവും സമൃദ്ധിയും ലഭിക്കും. ദീപാവലിയുടെ അന്നും അല്ലെങ്കിൽ ഏത് പൂജയായാലും എന്നെ പൂജിക്കുന്നവരെല്ലാം നിന്നെ തീർച്ചയായും പൂജിക്കേണ്ടതാണ്. ത്രിലോകങ്ങളിലും നിന്നെ പൂജിക്കാത്തവർ ആരായാലും ഞാൻ അവരിൽ നിന്ന് അകലുന്നതായിരിക്കും. സഖി, നീ ബാലഗണേഷിനെ എന്റെ പുത്രനായി പ്രസ്താവിച്ചിരിക്കുന്നതിൽ ഒരു സംശയവുമില്ല. എന്നാൽ ഈ പ്രപഞ്ചത്തിൽ നിന്നെയാണ് ബാലഗണേഷിന്റെ മാതാവാണെന്ന് പറയുക. ലക്ഷ്മി പാർവതി മാതാക്കൾ വിജയിക്കട്ടെ, ബാലഗണേഷ് വിജയിക്കട്ടെ. നിൽക്കും മിത്രങ്ങളെ, നിങ്ങളെല്ലാവരും മറന്നുപോയോ? നമുക്ക് വിശക്കുന്നുണ്ടായിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഓടി വന്നത്. ഇപ്പോൾ
ലക്ഷ്മി ദേവിയും നമ്മുടെ അമ്മയായിരിക്കുന്നത് കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഭക്ഷണം ഇവരാണ് ഉണ്ടാക്കേണ്ടത്. പോകൂ മാതെ, വേഗം പോയി എനിക്ക് 100 ഇവർക്ക് എല്ലാവർക്കും 100 മോദകം ഉണ്ടാക്കി കൊണ്ടുവരൂ മാതെ. 100 മോദകങ്ങളോ എല്ലാവർക്കും വേണ്ടി? പ്രഭു നമ്മെ എല്ലാരെയും വല്ലാതെ വട്ടം ചുറ്റിക്കുന്നു. ഇത്തവണ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ പിടിക്കണം. ഓഹോ, നിങ്ങൾ ചക്രവ്യൂഹം രചിക്കുകയാണോ? ദൈവം ഞങ്ങളെ മിണ്ടാതെ നോക്കുന്നത് എന്തിനാണ്? എന്നെ പിടിക്കാൻ പറ്റിയില്ല. മൂഷിക, നീ കാരണം നമ്മൾ എപ്പോഴും തോറ്റുപോകുന്നു. ക്ഷമിച്ചാലും നന്ദി, പക്ഷേ എന്റെ ശ്രദ്ധ പതറിയതിന് ഒരു കാരണമുണ്ട്. എന്താണ് കാരണം? കാരണം ഞാൻ ആ ഭാഗത്ത് മരത്തിന്റെ താഴെ കാർത്തികേയ ദേവനെ കണ്ടു. അദ്ദേഹം മിണ്ടാതെ നമ്മളെ നോക്കിക്കൊണ്ടിരുന്നു. അത് വിചിത്രമായ. നിങ്ങൾ തോറ്റതിന് അതൊരു കാരണമായി എടുക്കാൻ പറ്റില്ല മൂഷിക. നിങ്ങൾ എല്ലാവരും എന്നെ പിടിക്കുന്നത് വരയ്ക്കും ഞാൻ ആരെയും വിടാൻ പോകുന്നില്ല. വരൂ, പിടിക്കൂ, എന്നെ പിടിക്കൂ. നീ കാരണമാണ് ഇതൊക്കെ സംഭവിച്ചത്. ഈ തവണയെങ്കിലും നീ പ്രഭുവിനെ പിടിക്കാതിരുന്നാൽ നിന്നെ മരത്തിൽ തലകീഴായി തൂക്കിയിട്ട് താഴെ തീ കത്തിച്ചു വെക്കും. മരത്തിൽ തലകീഴായി താഴെ തീ? വേണ്ട വേണ്ട, ഞാൻ അദ്ദേഹത്തെ പിടിക്കാം. പിടിക്കൂ, പിടിക്കൂ. പിടിച്ചു, പിടിച്ചു, ഞാൻ പ്രഭുവിനെ പിടിച്ചു. ഇനി എന്നെ മരത്തിൽ തലകീഴായി തൂക്കിയിടില്ല, ഞാൻ രക്ഷപ്പെട്ടു. കളിയും തമാശയും കുറെ നേരമായി, ഇനി വേഗം പോയി കുളിക്കാം. മാതാവ് കണ്ടാൽ വഴക്ക് പറയുമെന്ന് ഉറപ്പാണ്. ഗണേശ, നീ എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ കളിക്കുകയായിരുന്നു മാതേ, ഇപ്പൊ തന്നെ കുളിച്ചോളാം. സാരമില്ല പുത്ര. എന്ത് പറ്റി മാതേ? എന്താണ് ഇത്ര വിഷമം? ഞാൻ നിന്നോട് എന്ത് പറയാനാ ഗണേശ? യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ കാർത്തികേയൻ എപ്പോഴും ആദ്യം എന്നെ വന്ന് ആശ്ലേഷിക്കുമായിരുന്നു. എന്റെ കയ്യിൽ നിന്ന് ആദ്യം മോദകം വാങ്ങി കഴിക്കുമായിരുന്നു. എന്നാൽ ഇത്തവണ ഹൻസാസുരനെ വധിച്ചു വന്നതിന് ശേഷം അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഞാൻ കാർത്തികദേവനെ കണ്ടു എന്ന്? ജ്യേഷ്ഠൻ മാതാശ്രീയെ കണ്ടില്ല, എന്നെയും വന്ന് കണ്ടില്ല. ഇതിനെന്തായിരിക്കും കാരണം മാതേ? ഒരു പക്ഷേ അവൻ ക്ഷീണിച്ചിട്ടുണ്ടായിരിക്കും. എനിക്കൊരു കാര്യം അറിയണം കാർത്തികേയ, മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ വിജയിച്ചിട്ടും ശിവന്റെ മുന്നിൽ തോൽക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഞങ്ങളുടെ പക്കൽ ഒരു ശക്തിയുണ്ട് ഹംസാസുര, അത് അതീവ ശക്തിയുള്ളതാണ്. അത് ഞങ്ങളുടെ കൈവശമുള്ളിടത്തോളം ഞങ്ങൾ ആർക്കും തന്നെ ഒന്നും ചെയ്യാനാവില്ല. ജ്യേഷ്ഠ, കണ്ടോ, നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ? ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറഞ്ഞില്ലേ കാർത്തികേയൻ വന്നിട്ടുണ്ടെന്ന്? ഒന്ന് നിർത്താമോ? നീ ഇത് തന്നെ എത്ര തവണ പറഞ്ഞുകൊണ്ടിരിക്കും മൂഷിക. ഇനി ഒരു പ്രാവശ്യം കൂടി. മതി ശബ്ദം ഉണ്ടാക്കിയത്, എല്ലാവരും പുറത്തു പോയിക്കോളൂ, ഞാൻ ക്ഷീണിച്ചിരിക്കുകയാണ്, അതുകൊണ്ട് വിശ്രമിക്കണം. ശരി ജ്യേഷ്ഠ, താങ്കൾ വിശ്രമിച്ചുകൊള്ളൂ, ഞങ്ങൾ പോകുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നതിന് മുമ്പ് തന്നെ അതീവ ശക്തി തരുന്ന ആ സാധനം എവിടെയാണെന്ന് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഞാൻ ചിന്തിക്കുന്നത് പോലെ തന്നെയാണോ നിങ്ങളും ചിന്തിക്കുന്നത്? അതെ, കാർത്തികേയൻ ദേവൻ വളരെ വിചിത്രമായി പെരുമാറിക്കൊണ്ടിരിക്കുന്നു. അതിന് കാരണം എന്തായിരിക്കാം പ്രഭു? അതെ, പ്രഭു എവിടെയാണ്?
അങ്ങ് എന്താണ് പെട്ടെന്ന് ഇവിടെ നിന്ന് പോയത്? നന്ദി മഹാരാജൻ, അമ്മ ഇപ്പോൾ ഉറങ്ങുന്ന സമയമാണ്. നമ്മൾ കളിച്ച് ബഹളമുണ്ടാക്കിയാൽ മാതാവിന്റെ ഉറക്കത്തിന് തടസ്സമുണ്ടാകും. അതുകൊണ്ട് ഇന്ന് നമുക്കും പോയി ഉറങ്ങാം. എല്ലാവരും ഉറങ്ങാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഇതാണ് പറ്റിയ അവസരം. എല്ലാവരും അവരവരുടെ ചെവികൾ അടുത്തേക്ക് കൊണ്ടുവരൂ. അങ്ങ് പറയുന്നത് പോലെ പ്രഭു, വരൂ വരൂ, എല്ലാവർക്കും പോയി ഒളിക്കാം. ഒരു തവണ അതീവ ശക്തിയുള്ള സാധനം എന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാ പിന്നെ ഞാൻ എല്ലാവരെയും ഒരു പാഠം പഠിപ്പിച്ചിരിക്കും. പക്ഷെ ഇനി അതന്നെ എവിടെ ചെന്ന് അന്വേഷിക്ക? ജ്യേഷ്ഠ, താങ്കൾ ഇതല്ലേ അന്വേഷിക്കുന്നത്? നീ എവിടെ, നീ ഉറങ്ങാൻ പോയതല്ലേ? താങ്കൾക്ക് എങ്ങനെ മനസ്സിലായി ജ്യേഷ്ഠ? അത് നീ എല്ലാവരോടും പറയുന്നത് ഞാൻ കേട്ടു. ഒളിച്ചു നിന്ന് മറ്റുള്ളവർ പറയുന്നത് കേൾക്കുന്നത് പാപമാണെന്ന് അറിയില്ലേ ജ്യേഷ്ഠ? താങ്കൾ ഇതല്ലേ തേടിക്കൊണ്ടിരിക്കുന്നത്? ഇതാണ് ആ മോദകം ജ്യേഷ്ഠ. ഇതിൽ മാതാവ് അതിശക്തമായ ഒരു സാധനം ചേർത്തിട്ടുണ്ട്. ഇത് കഴിച്ചു തീർന്നതിന് ശേഷം നമുക്ക് യുദ്ധം ചെയ്യാൻ അഭ്യസിക്കേണ്ടതുണ്ട്. അതിശക്തമായ സാധനം, ഇതാ ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. ഞാൻ യുദ്ധം അഭ്യസിക്കാൻ തയ്യാറാണ് ഗണേശ. പറഞ്ഞു വന്നാൽ ഞാൻ നിന്റെ മൂത്ത ജ്യേഷ്ഠനാണ് ഗണേശ, എന്നാൽ നീ എന്നെ തോൽപ്പിച്ച് കാണിക്കണം. ജ്യേഷ്ഠന്റെ ആഗ്രഹം അതാണെങ്കിൽ ഞാൻ അത് തീർച്ചയായും നിറവേറ്റുന്നതാണ്. തഥാസ്തു. അനുജ, ജ്യേഷ്ഠ അങ്ങ് എവിടെ ഉണ്ടായിരുന്നോ? അപ്പോൾ ഇതാരാണ്? ഇതെന്ത് ചോദ്യമാണ് അനുജ? ഇവൻ വ്യാജനാണ്. അല്ല, ഞാനാണ് യാഥാർത്ഥ്യം. അല്ല, ഞാനാണ് യഥാർത്ഥ രൂപം. നീ ഏതോ മായാവിയാണ്. ഞാനാണ് യാഥാർത്ഥ്യം, നീയാണ് മായാവി. ആരാണ് ഹൻസാസുരനെ വധിക്കാൻ പോയത്? ഞാനാണ് പോയത്. ഞാനവനെ വധിക്കുകയും ചെയ്തു. ഭഗം, ദയവ് ചെയ്ത് ഒരു കാര്യം പറഞ്ഞു തരാമോ? ഈ അഗ്ഗം എന്താണ് പറഞ്ഞത്? പ്രഭു, ഇവൻ പറയുകയാണ് യഥാർത്ഥത്തെയും കപടവേഷത്തെയും തിരിച്ചറിയുന്നത് അസാധ്യമാണെന്ന്. അസാധ്യം എന്ന വാക്ക് എന്റെ നിഖണ്ഡുവിലേ ഇല്ല അഗ്ഗം. ഇതിനുള്ള പോംവഴി എന്റെ കയ്യിലുണ്ട്. നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ഇവിടെ വെച്ച് പരസ്പരം പോരാടണം. ജയിക്കുന്നത് ആരാണോ അതായിരിക്കും യഥാർത്ഥ ജ്യേഷ്ഠൻ. എന്താ, നിങ്ങൾ തയ്യാറല്ലേ? തയ്യാറാണ്, തയ്യാറാണ്. എങ്കിൽ തുടങ്ങിക്കോളൂ. എന്താണ് ഈ കാണുന്നത്? രണ്ട് കാർത്തികേയന്മാരോ? യഥാർത്ഥ കാർത്തികേയന് പരിക്ക് സംഭവിച്ചാലോ? ഇവരെ നിർത്തൂ. പുത്രസ്നേഹം കുറച്ചു നേരത്തേക്ക് മാറ്റിവെക്കൂ മാതേ. മാതാവിന് അറിയാമല്ലോ ജ്യേഷ്ഠനൊന്നും സംഭവിക്കില്ല. ശങ്കാസുർ, നീ എന്തിനാണ് എന്റെ രൂപം ധരിച്ചു വന്നത്? കാരണം വളരെ ശക്തിയുള്ള ഒരു സാധനത്തെ കുറിച്ച് താങ്കൾ പിതാശ്രീയോട് പറഞ്ഞു. അത് ഞാനും കേട്ടു. അത് മോഷ്ടിക്കാനാണ് ഞാൻ വന്നത്. താങ്കൾ മല്ലയുദ്ധം ചെയ്യുന്നത് ഞാൻ കണ്ടു. അതിനാൽ താങ്കളുടെ രൂപം എടുത്ത് ഞാൻ വന്നു. എന്നാൽ അതിശക്തമായ ആ സാധനം ഞാൻ ഭക്ഷിച്ചു. എന്നിട്ടും താങ്കൾ എങ്ങനെ എന്നെ തോൽപ്പിച്ചു? അതീവ ശക്തിയുള്ള സാധനമോ? ഞാൻ ജനങ്ങളുടെ വിശ്വാസത്തെയും അവരുടെ ഭക്തിയെയും കൂടാതെ മനുഷ്യത്വത്തെയും കുറിച്ചാണ് സംസാരിച്ചത്. ഇവയെല്ലാം എന്റെ കുടുംബത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഒരു നീചശക്തിക്കും ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല. പക്ഷേ നീ എന്താണ് ഭക്ഷിച്ചത്? ഇവനെ ഞങ്ങൾ പറ്റിച്ചതാണ് ജ്യേഷ്ഠ. എനിക്കിവന്റെ കാപട്യത്തെ കുറിച്ച് ആദ്യമേ തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അതിനാൽ ഞാൻ അതീവ ശക്തിയുള്ള സാധനം മോദകത്തിലുണ്ടെന്ന് പറഞ്ഞ് ഇവന് കഴിക്കാനായി കൊടുത്തു. ചതിയോ?
ശങ്കാസുരനോട് ചതിയോ? താങ്കൾ മാറി നിൽക്കൂ ജ്യേഷ്ഠ, ഇനി എന്റെ ഊഴമാണ്. ഭൂമിയിൽ വെച്ച് നക്ഷത്രങ്ങളെ എണ്ണയില്ലേ, ഇനി യഥാർത്ഥ നക്ഷത്രങ്ങളെയും കണ്ടോളൂ. നിങ്ങളെ പോലുള്ള പുത്രന്മാരെ കിട്ടിയതിൽ ഞാൻ സന്തോഷിക്കുന്നു. മാതേ, അവിടെ നിന്നുണ്ടാക്കിയ മോദകങ്ങൾ ശങ്കാസുരൻ ഭക്ഷിച്ചു അല്ലേ? അതുകൊണ്ട് ഞങ്ങൾ വിശന്നിരിക്കേണ്ടി വരുമോ? ഗണേശ, മാതാവ് മക്കളെ ഒരിക്കലും വിശന്നിരിക്കാൻ അനുവദിക്കുകയില്ല. ഞാൻ ഉടനെ മോദകം ഉണ്ടാക്കി തരാം. വില വളരെ കുറവാണ്. എന്താ എന്റെ അകം, നീ എന്താണ് പറയുന്നതെന്ന് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്നോട് ക്ഷമിക്കണം മാതേ, മഹാദേവൻ എന്നെ ഒരു ജോലി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് അകമിന്റെ കൂടെ വരാൻ സാധിക്കാഞ്ഞത്. നീ വന്നത് വളരെ നന്നായി ഭഗം. ഇവൻ കുറച്ചു നേരമായി ഞാവ് ഞാവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, എന്താണ് ചെയ്യാൻ ഏൽപ്പിച്ചത്? മാതേ, ഞങ്ങൾ താഴെയുള്ള ഗ്രാമത്തിലേക്ക് പോവുകയാണ്. താങ്കൾക്ക് എന്തെങ്കിലും സാധനങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ പറയൂ, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവന്ന് തരാം. വേണ്ട, എനിക്കിപ്പോൾ ഒന്നും വേണ്ട. പക്ഷേ നിങ്ങൾ രണ്ടുപേരും വേഗം വരണം, എന്നാലേ നമുക്കെല്ലാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാൻ സാധിക്കൂ. പിന്നെ നീ അകം വേഗം സംസാരിക്കാൻ പഠിക്കേ, എന്നാലേ നീ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ. മനസ്സിലായോ? ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും എവിടെ പോയി? ആരെങ്കിലും ഉണ്ടോ? ഇവിടെയുള്ളവരെല്ലാവരും ഏതോ ആപത്തിൽ കുടുങ്ങിയിട്ടുണ്ടായിരിക്കും. നീ അവിടെ അന്വേഷിക്കേ, ഞാൻ കാട്ടിൽ എവിടെയെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടെ. എന്നെ രക്ഷിക്കേ അകോ, എന്നെ രക്ഷിക്കേ. അകം, അതെ ശ്വാസം വിട്, എന്നിട്ട് പറ. അകം, നീ പോയി പകമെന്നെ വിളിച്ചോണ്ട് വാ. നീ പറയുന്ന ഒന്നും മനസ്സിലാവുന്നില്ല, എന്താ നീ പറഞ്ഞു വരുന്നത്? നന്ദി, ബ്രിങ്കി, മൂഷിക, വരൂ. ഭഗം ഏതോ ആപത്തിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് തോന്നുന്നു. അകം, എഴുന്നേൽക്കൂ. നീ ഭഗമിനെ അവസാനമായി എവിടെ വെച്ചാണ് കണ്ടതെന്ന് പറയൂ. നന്ദി, ബ്രിങ്കി, മൂഷിക, നിങ്ങൾ എല്ലാവരും വേറെ വേറെ ദിശയിലേക്ക് ചെന്ന് ഭഗമിനെ അന്വേഷിക്കൂ. അകം, നീ എന്റെ കൂടെ വാ. ബാലഗണേശ, ഇതൊക്കെ ചെയ്തിരിക്കുന്ന ആരാണെങ്കിലും ശരി, അവൻ വളരെ പൊക്കമുള്ളവനും ശക്തിമാനുമായിരിക്കണം. ആ, ഈ ഗ്രാമത്തിൽ ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ല പ്രഭു. രക്ഷിക്കൂ, രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. അവൻ എന്നെ കൊന്നുകളയും, എന്നെ അവൻ കൊന്നുകളയും. അതാ ആ കുന്നിന്റെ പിറകിൽ, ഇല്ല, അവൻ എന്നെ കൊന്നുകളയും. എന്നെ രക്ഷിക്കണം, രക്ഷിക്കൂ. ഇത് ചെയ്തത് ആരായിരുന്നാലും അവർ ആ കുന്നിന്റെ പുറകിലാണുള്ളത്. നമ്മൾ അവിടേക്ക് ചെല്ലണം, എന്നിട്ട് വിവരങ്ങളെല്ലാം ശേഖരിക്കണം. അവർ പാതാള ഭൈരവിയുടെ രാക്ഷസന്മാരാണ്. അവരെന്തിനാണ് എല്ലാവരെയും ബന്ധനസ്ഥരാക്കി കൊണ്ടുപോകുന്നത്?
എനിക്ക് തോന്നുന്നത് ഇവരെ എല്ലാവരെയും ബലി കഴിക്കാൻ കൊണ്ടുപോകുകയാണെന്നാണ്. നോക്കൂ, പാതാള ഭൈരവയുടെ രാക്ഷസന്മാർ വളരെ ശക്തിയുള്ളവരാണ്. എന്തൊക്കെയായിരുന്നാലും ശരി, നമ്മൾ അവരുടെ മുന്നിൽ സധൈര്യം പോരാടേണ്ടതാണ്. നന്ദി, താങ്കൾ തെക്ക് ഭാഗത്ത് നിന്ന് ആക്രമിക്കണം. ബ്രിങ്കി, നീ വടക്ക് നിന്ന്. പിന്നെ അഗം, നീ കിഴക്ക് നിന്ന്. പ്രഭു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എപ്പ നോക്കിയാലും എന്നെയാണ് കുടുക്കിൽ അകപ്പെടുത്തുന്നത്. അത്രയും വലിയൊരു രാക്ഷസന്റെ മുന്നിൽ ചെല്ലാൻ ഈ എന്നെയാണ് അയച്ചിരിക്കുന്നത്, അതും മുൻവാതിലിലൂടെ. ആരെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുന്നത് കേട്ടോ? ആരെങ്കിലും ഉണ്ടോ? സഹോദരന്മാരെ, ആരെങ്കിലും? ഓം ഹീം ഹ്രീം, ഓം ഹീം ഹ്രീം, ഓം ഹീം ഹ്രീം. നന്ദി, നിങ്ങളെ കണ്ടത് എന്തായാലും നന്നായി. ഇത് അതിഭീകരമായൊരു സ്ഥലമാണ്. ഞാൻ എങ്ങനെയാണ് ജീവൻ രക്ഷപ്പെട്ടു വന്നതെന്ന് എനിക്ക് മാത്രമേ അറിയൂ. എന്റെ അമ്മേ, ഇത്രയും ഭീകരനായ രാക്ഷസനോ? നോക്കൂ രാക്ഷസ, വേണമെങ്കിൽ എനിക്ക് നിന്നെ അടിച്ചും ഇടിച്ചും കാര്യങ്ങൾ മനസ്സിലാക്കിക്കാനാകും. അതല്ലെങ്കിൽ നീ സമ്മതിച്ചാൽ നിനക്ക് എല്ലാം സ്നേഹത്തോടെ ഞാൻ പറഞ്ഞു തരാം. മനസ്സിലായല്ലോ? പറ, നിനക്ക് അതിൽ ഏതാണ് ഇഷ്ടം? ഒന്ന് ചിന്തിച്ചു നോക്ക്. നീ എന്തെങ്കിലും നിന്റെ രൂപം കണ്ടിട്ടുണ്ടോ? 8 കൈകൾ 4 മുഖങ്ങൾ, 8 കൊമ്പുകൾ. അല്ല, ഞാനത്. ഈ രൂപത്തിൽ ജീവിക്കാൻ നിനക്ക് എത്രമാത്രം കഷ്ടപ്പാടുകൾ ഉണ്ടാകും. എന്നിട്ടും നീ എന്തിനാണ് പാതാള ഭൈരവിയോടൊപ്പം താമസിക്കുന്നത്? അവൻ എപ്പോഴും സ്വാർത്ഥത മാത്രമേ ഉള്ളൂ. അവന്റെ ആവശ്യങ്ങളെല്ലാം കഴിഞ്ഞാൽ അവൻ നിന്നെ ഒരിക്കലും സഹായിക്കാൻ പോകുന്നില്ല. പക്ഷെ നീ ബാലഗണേശിനെ ശരണം പ്രാപിക്കുകയാണെങ്കിൽ അദ്ദേഹം നിനക്ക് തീർച്ചയായും മാപ്പ് തരും. നിന്നെ ഒരു നല്ല മനുഷ്യനാക്കി മാറ്റുകയും ചെയ്യും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായോ? ഞങ്ങളെ ആരെങ്കിലും ഇവിടുന്ന് രക്ഷിക്കോ? ഭഗം, ബാലഗണേഷ്, ഭഗം, നീ എല്ലാവരെയും പുറത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകൂ. ഇവരുടെ കാര്യം ഞാൻ ഏറ്റു. ആരാണ് ഇത്ര ധൈര്യം കാണിച്ചത്? എന്റെ മുന്നിലേക്ക് വാ. ആരാണ്? ആരാണത്? പാതാള ഭൈരവി, ഇവരെയെല്ലാം ഞാനാണ് വധിച്ചിരിക്കുന്നത്. ഇനി നീ ഇവിടെ നിന്ന് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോയില്ലെങ്കിൽ ഇനി നിന്റെയും അവസ്ഥ ഇത് തന്നെയായിരിക്കും. ബാലഗണേഷ്, ബാലഗണേഷ്, ശിവന്റെ പുത്രൻ ബാലഗണേഷ്, എന്റെ ഭാഗ്യമാ മുന്നിലെത്തിയത്. ഞാൻ ബലഹീനരെയും പേടിത്തൊണ്ടന്മാരെയും ബലി കഴിക്കാറാണുള്ളത്. എന്നാൽ ഇപ്പോ ഞാൻ നിന്നെ ബലി കഴിക്കും. എന്നിട്ട് എല്ലാവരെക്കാളും അതീവ ശക്തിമാനായിത്തീരും. ഭൂമിയിലുള്ളവരെയും ദേവലോകവാസികളെയും കൈലാസത്തെയും ഞാൻ ഭരിക്കും. ഈ ഞാൻ എന്താ എന്താ ഞാൻ നിങ്ങളെ എല്ലാവരെയും വിട്ടയക്കുമെന്ന് കരുതിയോ? ഞാൻ നിങ്ങളെ എല്ലാവരെയും കൊല്ലുന്നതാണ്. നീ കരുതുന്നുണ്ടായിരിക്കും വിശാലമായ എന്റെ രാക്ഷസ സൈന്യത്തെ കൊന്നതിന് ശേഷം എന്നെയും കൊല്ലാമെന്ന്, അല്ലേ? പിന്നെന്തിനാ മടിക്കുന്നത്? കൊല്ലേ, കൊല്ലേ.
കൊല്ലാനല്ലേ പറഞ്ഞത്? എന്തു പറ്റി? പാതാള ഭൈരവി, എന്റെ ഭക്തന്മാർ പൂർണ്ണ മനസ്സോടെ എന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതവർക്ക് സാധിച്ചു കൊടുക്കും. പക്ഷേ അവരുടെ ഉദ്ദേശം ശുദ്ധമായിരിക്കണം. നീ നല്ല ഉദ്ദേശത്തോടെയാണ് ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിന്റെ ആഗ്രഹം തീർച്ചയായും പൂർത്തീകരിച്ചു തരും. തഥാസ്തു. എന്താ മടിച്ചതൊക്കെ? ഇവരെ എല്ലാം കൊല്ല. ഇത്രയേറെ രാക്ഷസന്മാരോ? ഇവരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണല്ലോ പ്രഭു. ഇവരെ കൊന്നു തീർക്കണമെങ്കിൽ വൈകുന്നേരം ആകും. അപ്പോഴേക്കും നമുക്ക് വിശപ്പ് സഹിക്കാനാവില്ല. അതിനെ കുറിച്ച് വിഷമിക്കണ്ട ബ്രങ്കി, ഞാൻ എല്ലാത്തിനും വഴിയുണ്ടാക്കാം. കൊള്ളാം കൊള്ളാം, ഇനിയാണ് ശരിയായ തമാശ. കൊല്ലിവരെ. ഇത്രയും നാൾ ഞാൻ ഇവർക്ക് ആജ്ഞ നൽകിയിരുന്നു, പക്ഷെ ഇന്നിവരെല്ലാവരും കൂടി എന്നെ ചവിട്ടി മെതിച്ചു. ബാലഗണേഷ്, ഞാൻ നിന്നെ വെറുതെ വിടാൻ പോകുന്നില്ല. നിന്റെ സൈനികർ തന്നെ നിന്നെ ഒരു നല്ല പാഠം പഠിപ്പിച്ചത് നന്നായി. ഇനി ബാക്കിയുള്ള ജോലി ഞാൻ തന്നെ പൂർത്തിയാക്കിക്കോളാം. നിന്നെ പാതാള ലോകത്തേക്ക് അയച്ച്. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ ഭഗം. ബാലഗണേശൻ വിജയിക്കട്ടെ. ബാലഗണേശൻ വിജയിക്കട്ടെ. ബാലഗണേശൻ വിജയിക്കട്ടെ.